വെൽക്കം ഗൈസ് ബ്ലാക്ക് പോട്ട് പറ്റിയ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഗൈസ് ഇനി തൊട്ട് നമുക്ക് പബ്ജി മൊബൈലിലെ ഗെയിമിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വോളിലും അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്രാഫിറ്റീസ് വരയ്ക്കാനായിട്ട് പറ്റും നമ്മുടെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട്. അപ്പം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഒരു സ്പ്രേ പെയിൻറ്റ് ബട്ടണിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ഫുൾ അപ്ഡേറ്റിൻ്റെ ഒരു റിവ്യൂവിൽ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി തൊട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിക്കാണാൻ ക്ലാസിക് റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് കുറേ ഗ്രാഫിറ്റീസ് കാണാനായിട്ട് പറ്റും. ഇപ്പം ഈ ഗ്രാഫിറ്റീസ് നമുക്ക് ക്രേറ്റ് പറഞ്ഞ് കിട്ടുവാണെങ്കിലാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കുറേ കുറേ ഗ്രാഫിറ്റീസ് ഉണ്ട്, ചിക്കനിൻ്റെ ഗ്രാഫിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലെവൽ 3 ഹെൽമെറ്റ് ഗ്രാഫിറ്റി ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഈ ഗ്രാഫിറ്റീസൊക്കെ നമുക്ക് ഗെയിമിനുള്ളിൽ ചെന്ന് യൂസ് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഗെയിം എന്താ പറയുക, ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് ഒരു ക്രേറ്റ് തുറന്നപ്പോഴാണ് എനിക്ക് ഗ്രാഫിറ്റി കിട്ടിയത്. അപ്പം അപ്പോഴാണ് ഞാൻ ഇത് വന്നതിനെ കുറിച്ച് തന്നെ അറിയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ കൺട്രോളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാ ഇതാണ് നമ്മുടെ ആ ഒരു സ്പ്രേ പെയിൻറ്റ് ബട്ടൺ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രാഫിറ്റീസ് വരയ്ക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയ ഗ്രാഫിറ്റി നീളെ കാണിക്കാം. അതിനായിട്ട് ഇൻവെൻറ്റോറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം. അതായത് നമ്മുടെ ഒരു ചെറിയൊരു മനുഷ്യൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫിറ്റി കാണാനായിട്ട് പറ്റും. അതായത് എനിക്ക് കിട്ടിയത് ഈ ലെവൽ 3 ഹെൽമെറ്റ് ഗ്രാഫിറ്റി എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ 2 കിട്ടി എനിക്ക്. അപ്പോൾ ഇത് നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ MD എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നമുക്ക് ഏകദേശം ഒരു 4 എണ്ണമാണ് നമുക്ക് ഇടാനായിട്ട് പറ്റുന്നത്. 4 യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ 2 യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇതാ ഒരു സോളോ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഗെയിമിനുള്ളിൽ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നിത്. അപ്പോൾ ഇത് നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഗെയിമിനുള്ളിൽ പോയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് ചാടിയിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, ഞാനിതിനു മുമ്പ് ചെയ്തിട്ടില്ലത്. ഓക്കെ, അപ്പം ഞാൻ കിട്ടിയപ്പം തന്നെ അപ്പം തന്നെ വീഡിയോ ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്ക് സർക്കിയുടെ അടുത്തൂടെയാണ് പ്ലെയിൻ പോകുന്നത്. നമുക്ക് ഇവിടെ തന്നെ ചാടി നോക്കാം. അപ്പോൾ നമ്മൾ ചാടുന്ന പിന്നെ നമ്മൾ എന്താ പറയുക, സ്കിപ്പ് ചെയ്യുകയാണ്, നിങ്ങൾ വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഓക്കെ, നമ്മളിതാ താഴെ വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയൊരു എന്തൊരു ഗൺ എടുക്കാം, അല്ലെങ്കിൽ വല്ല ബോട്ടോ എരിഞ്ഞ് വല്ലതും വന്നിട്ടുണ്ട്. നമുക്ക് പിന്നൊരു പണി കിട്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഗൺ എടുക്കുക. നമുക്ക് AK കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക, സ്പ്രേ പെയിൻറ്റ് അതായത് നമ്മുടെ ഗ്രാഫിറ്റി യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ വീടിൻ്റെ ഏതെങ്കിലും വോളിൽ തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ അല്ല, നമുക്ക് ഈ ഡോറിൻ്റെ അടുത്തായിട്ട് തന്നെ ചെയ്യാം, അവിടെ ആയിരിക്കും ഇച്ചിരി ബെറ്റർ. ഓക്കെ, നമ്മളിത് ഇവിടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ആ സ്പ്രേ പെയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഐക്കൺ വന്നു, ആ ഐക്കണിലും ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ചെറിയ 5 ഒരു ടൈമറുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാഫിറ്റി പ്രിൻ്റ് ആയിട്ടുണ്ട്. ഒരു അത്ര ഭയങ്കര വലിയ ഗ്രാഫിറ്റി ഒന്നുമില്ല, ഒരു കുഞ്ഞ് ഗ്രാഫിറ്റി തന്നെയാണ്. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്നുകൂടെ പ്രിൻ്റ് ചെയ്ത് നോക്കണം. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി നമ്മുടെ ഒരു ഗ്രാഫിറ്റിയും കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് വേറെ എവിടെയെങ്കിലും പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു മരത്തിൽ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എങ്ങനെയുണ്ടോ നോക്കാം, മരത്തിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. മരത്തിൽ തീർച്ചയായും പ്രിൻ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമുക്കിതിരെ അടുത്തായിട്ട് പോയി നിൽക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. കണ്ടില്ല, ഇപ്പോഴാ ഒരു പച്ച മാർക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ പിന്നെയും പ്രിൻ്റ് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടിയൊന്നുമില്ല, സ്പ്രേ പെയിനിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐക്കൺ വരും നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗ്രാഫിറ്റിയുടെ. അപ്പോൾ അതിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ മരത്തിലും നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. പബ്ജി മൊബൈൽ എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതിന് നല്ല ഗ്രാഫിറ്റീസ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉറപ്പാണ്. കാരണം പബ്ജി മൊബൈൽ എന്താ പറയുക, പണ്ടൊക്കെ നമുക്കറിയാം ചെറിയ ചെറിയ ഔട്ട്ഫിറ്റ്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനേക്കാൾ അടിപൊളി ഔട്ട്ഫിറ്റ്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഇനി തൊട്ട് നല്ല നല്ല ഗ്രാഫിറ്റീസ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ മാർക്കിംഗ് മറ്റും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ എനിക്ക് വേറൊരു ചെറിയൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. അതായത് നമ്മൾ എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് 1-2 കഴിയുമ്പോൾ നമുക്ക് ഒരു ഡിസ്ലൈക്ക് വരാറുണ്ട്. സ്ഥിരമുള്ള എന്താ പറയുക, സ്ഥിരമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ മിക്കവാറും ഒരു ഡിസ്ലൈക്കാണ് വരാറ്, ആ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ആ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടാനല്ല, എന്താണ് ഞാൻ ഇനി വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഡിസ്ലൈക്ക് മാത്രം ചെയ്ത് ജസ്റ്റ് ആ ഒരു കമൻറ്റൂടെ പറയുക, എന്താണ് ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇത്ര ഉള്ളതാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ.